ക്ലാസ്സി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ ആധിപത്യത്തിന് തുടക്കം കുറിക്കപ്പെട്ടത് ബംഗാളിലാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നവും ഫലപുഷ്ടവുമായ പ്രദേശം കൂടിയായിരുന്നു ബംഗാൾ ജലഗതാഗത സൗകര്യങ്ങളാൽ സമ്പന്നമായ ബംഗാൾ ബ്രിട്ടീഷുകാരുടെ വാണിജ്യ താല്പര്യങ്ങൾക്ക് ഇണങ്ങുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ബംഗാളിലെ ഹൂഗ്ലി കാസിം ബസാർ പാറ്റ്ന കൽക്കത്ത എന്നിവിടങ്ങളിൽ കമ്പനിക്ക് പാണ്ഡികശാലകളും ഉണ്ടായിരുന്നു ഭൂമിശാസ്ത്രപരമായ കിടപ്പനുസരിച്ച് ഇന്ത്യയിലെ ഇതര പ്രദേശങ്ങളെക്കാൾ കൂടുതൽ എളുപ്പത്തിൽ ബംഗാളിനെ കീഴടക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ബംഗാൾ കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളും കൈയടക്കാൻ ബ്രിട്ടീഷുകാർക്ക് എളുപ്പമായിരുന്നു സ്വാഭാവികമായും ബംഗാളിനെ പിടിച്ചടക്കാൻ ബ്രിട്ടീഷുകാർ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു എങ്കിലും ബംഗാൾ ആക്രമണം എന്ന ആശയത്തിന് പിറകിൽ കമ്പനിക്ക് പ്രധാനമായി രണ്ട് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് കമ്പനിയുടെ വ്യാപാരം സുരക്ഷിതമാക്കുക രണ്ട് ബംഗാളിലെ റവന്യൂ കൈവശപ്പെടുത്തുക മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ബംഗാൾ അവിടുത്തെ ദിവാനായിരുന്ന മുർഷിദ് ഹലിഖാൻ്റെ നേതൃത്വത്തിൽ പിന്നീടൊരു സ്വതന്ത്ര രാജ്യമായി തീർന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചിരുന്നു ചുങ്കം കൊടുക്കാതെ ചരക്കുകൾ കയറ്റുമതി നടത്താനുള്ള അവകാശമുൾപ്പെടെ പല വ്യാപാര ആനുകൂല്യങ്ങളും ബ്രിട്ടീഷുകാർ മുഗൾ ചക്രവർത്തിയിൽ നിന്നും നേടിയിരുന്നു ഈ ആനുകൂല്യങ്ങൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർ പണമുണ്ടാക്കാൻ തുടങ്ങി കമ്പനിയും ബംഗാളിലെ നവാവായ മുർഷിദ് ഹലിഖാനും തമ്മിൽ ഇടയുന്നതിന് ഇതൊരു പ്രധാന കാരണമായി തീർന്നു കമ്പനിയുടെ മേൽ കർശനമായ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതിനെ നിലക്കി നിർത്താൻ നവാബ് ശ്രമിച്ചതോടെ ഇരുകൂട്ടനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശത്രുപരമായി തീർന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വരെ അലി വർത്തൻഹാനായിരുന്നു ബംഗാളിലെ നവാവ് അദ്ദേഹം സമർത്ഥനും നയതന്ത്രജ്ഞനുമായ അദ്ദേഹം ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടൽ മാക്സിമം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറിൽ ബംഗാളിലെ നവാവായി അധികാരമേറ്റ സിറാജ് ഉത്തവള കമ്പനിയുടെ ബദ്ധ ശത്രുവായി തീർന്നു സിറാജ് ഉത്തവളയും കമ്പനിയും തമ്മിലുള്ള ബന്ധം വഷളാകാൻ നിരവധി കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് പ്രധാനമായി പറയുന്നത് ഇവയാണ് സിറാജ് ഉത്തവളയുടെ പിന്തുടർച്ച അവകാശത്തെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തിനെതിരെ കലാപത്തിനിറങ്ങിയ സഹോദരങ്ങളായ ബീഹവും മറ്റൊരു സഹോദരിയുടെ പുത്രനായ ഷൗക്കത്ത് ജിങ്ങയുമാണ് ജിങ്ങയും ബ്രിട്ടീഷുകാർ സഹായിച്ചു പിന്നീട് പറയുന്ന ഒരു കാരണം നവാവിൻ്റെ അനുവാദമില്ലാതെ കമ്പനി കൽക്കത്തയിൽ ഒരു കോട്ട കെട്ടി സംരക്ഷിച്ചു നെക്സ്റ്റ് കമ്പനി ഉദ്യോഗസ്ഥന്മാർ സ്വകാര്യ കച്ചവടം നടത്തിക്കൊണ്ട് അവർക്ക് ലഭിച്ചിരുന്ന കച്ചവട ആനുകൂല്യങ്ങൾ ദുരുപയോഗപ്പെടുത്തി അടുത്തു പറയുന്നത് നവാബിൻ്റെ ആഗ്രഹത്തിന് വിപരീതമായി വൻ സമ്പത്തുമായി കിടന്ന് കടന്നു കളഞ്ഞ കൃഷ്ണദാസിനെ കമ്പനി അഭയം നൽകി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ധവളയ്ക്കും ബ്രിട്ടീഷുകാരും തമ്മിൽ ബത്ത ശത്രുക്കളാവാനുള്ള കാരണങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഈ നടപടികൾ സിറാജ് തവളെ ശോഭിതനാക്കി ഇംഗ്ലീഷുകാരുടെ അധികാര ദുർവിനിയോഗവും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ നവാബിൻ്റെ വിലക്കുകളെയും നടപടികളെയും അംഗീകരിക്കാൻ ബ്രിട്ടീഷുകാർ തയ്യാറായിരുന്നില്ല നിബന്ധനകൾക്കനുസരിച്ച് മാത്രം വ്യാപാരം നടത്തണമെന്ന നവാബിൻ്റെ നിർദ്ദേശത്തെ കമ്പനി അവഗണിച്ചു കൂടാതെ നവാബിനെ നികുതി കൊടുക്കാൻ കമ്പനി വിസമ്മതിച്ചു കൽക്കത്തയിലേക്ക് കൊണ്ടുവന്നിരുന്ന ഇന്ത്യൻ ചരക്കുകൾക്ക് അവർ വൻ നികുതി ഈടാക്കുകയും ചെയ്തു ഫ്രഞ്ചുകാരുമായുള്ള ഏറ്റുമുട്ടലിനെ മുന്നിൽ കണ്ടുകൊണ്ട് കമ്പനി കൊൽക്കത്തയ്ക്ക് ചുറ്റുമായൊരു കോട്ട കെട്ടി നിർമ്മിക്കാൻ തുടങ്ങിയതാണ് ഫ്ലാസി യുദ്ധത്തിലെ പ്രധാന കാരണം തൻ്റെ അധികാരത്തെ ധിക്കരിക്കാനുള്ള ഈ നടപടി നവാവിനെ പ്രകോപിച്ചു കോട്ട പൊളിച്ചു മാറ്റാൻ അദ്ദേഹം ഉത്തരവിട്ടു കമ്പനി ഈ ഉത്തരവ് നിരസിച്ചതോടെ നവാബും അതായത് സിറാജ് ധവളയും ഇംഗ്ലീഷുകാരും തമ്മിൽ തുറന്ന സംഘർഷം ആരംഭിച്ചു രൂക്ഷാകുളനായ നവാബ് ഇംഗ്ലീഷുകാർക്കെതിരെ സൈനിക നീക്കങ്ങൾ ആരംഭിച്ചു നബാബിൻ്റെ സൈന്യം കാസിം ബസാറിലെ ഇംഗ്ലീഷ് ഫാക്ടറിയും കൊൽക്കത്തയിലെ വില്യം കോട്ടയും പിടിച്ചെടുത്തു നിരവധി ഇംഗ്ലീഷുകാർ തടവിലാക്കപ്പെട്ടു ആദ്യകാലങ്ങളിൽ നമ്മുടെ നവാബിനായിരുന്നു വിജയം എന്നാൽ കൽക്കത്തയിൽ ഇംഗ്ലീഷുകാർ നേരിട്ട പരാജയ വാർത്ത അറിഞ്ഞ ഉടനെ റോബർട്ട് ക്ലൈബിൻ്റെ നേതൃത്വത്തിൽ ഒരു കരസൈന്യവും അഡ്മിനർ വാൾസൻ്റെ കീഴിൽ ഒരു നാവിക പടയും മദ്രാസിൽ നിന്നും ബംഗാളിലേക്ക് പുറപ്പെട്ടു താമസിക്കാതെ അവർ കൊൽക്കത്ത തിരിച്ചു പിടിച്ചു ബ്രിട്ടീഷുകാരുമായുള്ള ഉണ്ടാക്കാനും കമ്പനിയുടെ കച്ചവട ആനുകൂല്യങ്ങൾ അനുവദിച്ചു കൊടുക്കാനും നവാബ് നിർബന്ധനായി നവാബുമായുള്ള സമാധാനത്തിന് തയ്യാറാണെങ്കിലും തങ്ങളോട് വിധേയത്വമുള്ള ഒരാളെ നവാബ് നവാക്കുകയുള്ളൂ എന്ന ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം നവാവിനെതിരെ ഗൂഢാലോചനയിലേർപ്പെട്ട അവർ ദൗളയുടെ സൈനികനായ മിർജാഫറുമായി ഒരു രഹസ്യ ധാരണയിലെത്തി ധയെ സ്ഥാനഭ്രഷ്ടനാക്കാനും മിർജാഫറിനെ നവാബാക്കാനും ബ്രിട്ടീഷുകാർ സമ്മതിച്ചു യുദ്ധമുണ്ടാകുമ്പോൾ നവാവിനെ ഒറ്റക്കൊടുക്കണമെന്നും ഒറ്റിക്കൊടുക്കാമെന്നും മിർജാഫർ ഉറപ്പു നൽകി നവാവിനെ വെറുക്കുകയും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്ത കൽക്കത്തയിലെ ഏതാനും പ്രമുഖ വ്യക്തികളും ഈ ഉടമ്പടിയിൽ പങ്കാളികളായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിന് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യവും നമ്മുടെ ധവളയുടെ നേതൃത്വത്തിലുള്ള സൈന്യവും തമ്മിൽ മുർഷിദാബാദിന് സമീപം പ്ലാസി എന്ന സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടി മിർജാഫറിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സൈനിക വിഭാഗം യുദ്ധം ചെയ്യാതെ നോക്കുകുത്തികളായി നിന്നു ആധുനിക പരിശീലനം ലഭിച്ചിരുന്ന ഇംഗ്ലീഷ് സൈന്യം നവാബിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തി യുദ്ധഭൂമിയിൽ നിന്നും പാലയനം ചെയ്ത സിറാജ് തവള തടവുകാരനായി പിടിക്കപ്പെടുകയും മിർജാഫറിൻ്റെ മകനാൽ വധിക്കപ്പെടുകയും ചെയ്തു മുൻനിശ്ചയിച്ച പ്രകാരം മിർജാഫർ ബംഗാളിലെ നവാവായി അവതരിക്കപ്പെട്ടു ബ്രിട്ടീഷുകാർ ഫ്ലാസിയിൽ നേടിയ വിജയം സൈനിക മേൽമേളിലൂടെ അല്ല രഹസ്യ ധാരണകളാൽ നേടിയ ഒരു വിജയമായിരുന്നു അതിനാൽ ചരിത്രകാരന്മാർ ഫ്ലാസി യുദ്ധത്തിന് വലിയൊരു സൈനിക പ്രാധാന്യമൊന്നും നൽകിയിരുന്നില്ല എങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വഴുത്തിരിവായിരുന്നു ഫ്ലാസി യുദ്ധം ഫ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഒറ്റയടിക്ക് അതൊരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റി ബംഗാളിൽ ആധിപത്യം നേടാനും ക്രമേണ ഇന്ത്യ മുഴുവൻ കീഴടക്കാനും ബ്രിട്ടീഷുകാർക്ക് വഴിയൊരുക്കിയതും ഫ്ലാസ് യുദ്ധമായിരുന്നു ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊളോണിയൻ ശക്തിയായി മാറി ബംഗാളിലെ അളവറ്റ ധനം സ്വന്തമാക്കാനും അതുപയോഗിച്ച് ശക്തമായൊരു സൈന്യത്തെ നിലനിർത്താനും അവർക്ക് കഴിഞ്ഞു ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് വൻതോതിൽ വിഭവ ചോർച്ച ആരംഭിച്ചത് ഫ്ലാസി യുദ്ധത്തോടെ ആയിരുന്നു